ഇത് കൊറോണ കാലമാണല്ലോ, ലോകം ആകമാനം ഈ COVID-19 എന്ന കൊറോണ വൈറസ് പിടിമുറുക്കുമ്പോഴും തങ്ങളുടെ രാജ്യത്ത് ഈ വൈറസ് എത്തി നോക്കിയിട്ടില്ല എന്ന അവകാശവാദം ഉന്നയിക്കുന്ന 3 രാജ്യങ്ങളുണ്ട്, നമ്മുടെ ഉത്തര കൊറിയ ഉൾപ്പെടെ. എന്തായാലും അതിൻ്റെ വിശ്വസനീയതയൊന്നും നമ്മൾ ആധികാരികമായി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, മനുഷ്യത്വപരമായ ഒരു സമീപനത്തോടു കൂടി പറയുന്നു, ആ 3 രാജ്യങ്ങളെങ്കിലും ഈ മഹാമാരിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ദൈവാധീനം തന്നെ. നമുക്കതിൻ്റെ നിജസ്ഥിതി ഒന്ന് പരിശോധിക്കാം. COVID-19 എന്ന മരണത്തിൻ്റെ വ്യാപാരി ലോകം മുഴുവൻ പറന്നു നടക്കുമ്പോഴും ഇതൊന്നും വകവെക്കാതെ അല്ലെങ്കിൽ കോവിഡിന് പിടികൊടുക്കാതെ ചില രാജ്യങ്ങളുണ്ടത്രേ. ഏഷ്യയിലെയും യൂറോപ്പിലെയും ചില രാജ്യങ്ങൾ. ഏകാധിപതി കിം ജോങ് ഉന്നിൻ്റെ ഉത്തര കൊറിയയും ബോട്സ്വാനയും ദക്ഷിണ സുഡാനുമാണ് കൊറോണ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രാജ്യങ്ങൾ. ആഭ്യന്തര യുദ്ധം നടക്കുന്ന ലിബിയ, യമൻ എന്നിവിടങ്ങളിലും കോവിഡ് ബാധ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലത്രേ. ആകെ 193 രാജ്യങ്ങളിൽ കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ പട്ടികയിൽ ഉത്തര കൊറിയ, ബോട്സ്വാന, ദക്ഷിണ സുഡാൻ എന്നീ 3 രാജ്യങ്ങൾ മാത്രമാണ് കൊറോണ മുക്തമായിട്ടുള്ളത്. ആഫ്രിക്കൻ രാജ്യങ്ങളാണ് ബോട്സ്വാനയും ദക്ഷിണ സുഡാനും. അയൽ രാജ്യങ്ങളൊക്കെ കൊറോണ പിടിയിലായെങ്കിലും ഭാഗ്യം ഈ 2 രാജ്യങ്ങളെ തുണച്ചുവെന്നതാണ് വസ്തുത. എന്തിനുമേതിനും സ്വന്തം നിലപാടുള്ള ഉത്തര കൊറിയ പറയുന്നതെന്തെന്നാൽ തങ്ങളുടെ രാജ്യത്ത് കൊറോണ സ്ഥിരീകരിച്ചിട്ടില്ല എന്നതാണ്. ചൈനയുടെ അയൽരാജ്യമായ ഇവിടെ വൈറസ് എത്തിയിട്ടില്ല എന്ന ഉത്തര കൊറിയൻ സർക്കാരിൻ്റെ നിലപാടിനോട് എന്നാൽ ലോകരാജ്യങ്ങൾക്ക് യോജിപ്പില്ല. എല്ലാത്തിലും ദുരൂഹതയുള്ള ഉത്തര കൊറിയയിൽ രോഗം മറച്ചുവെച്ചാവാം സർക്കാർ ഈ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നതാണ് ലോകരാജ്യങ്ങളുടെ പക്ഷം. എന്നാൽ അയൽ രാജ്യങ്ങളെല്ലാം COVID-19 പിടിയിലായപ്പോഴും അത്ഭുതമാകുകയാണ് റഷ്യ. ആകെ 438 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും ഒരാൾ മാത്രമാണ് റഷ്യയിൽ മരണപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് വിവരം. ജനുവരി 31 റഷ്യയിൽ ആദ്യ കോവിഡ് ബാധ സ്ഥിരീകരിക്കുമ്പോൾ ഇറ്റലി, ഇറാൻ, സ്പെയിൻ, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ സുരക്ഷിതമാണെന്നായിരുന്നു പൊതുവിൽ വിശ്വാസം. 14.5 കോടി ജനസംഖ്യയുള്ള റഷ്യ ചൈനയുമായി പങ്കിടുന്നത് 4,209 കിലോമീറ്റർ അതിർത്തിയാണ്. എന്നിട്ടും വൈറസ് വ്യാപകമാകാത്തതാണിപ്പോൾ ചർച്ചയാകുന്നത്. ജനുവരി 30 തന്നെ റഷ്യ തങ്ങളുടെ അതിർത്തി അടച്ചിരുന്നു. പഴുതടച്ച പ്രതിരോധ പ്രവർത്തനമാണ് വിജയത്തിന് കാരണമെന്നാണ് റഷ്യയുടെ നിലപാട്. ഇതുകൂടാതെ ചൈനീസ് അതിർത്തി രാജ്യമായ തായ്വാനിലും കേവലം 2 കൊറോണ മരണങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ. ഇറാനേക്കാൾ COVID-19 ബാധിതർ ജർമ്മനിയിൽ ഉണ്ടെങ്കിലും മരണനിരക്ക് കുറവാണ്. പൊതുവെ വയോജനങ്ങൾ കൂടുതലുള്ള ജർമ്മനിയിൽ നടത്തുന്ന ഊർജിത പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇതിന് കാരണമെന്നാണ് ലോകാരോഗ്യ സംഘടന വിലയിരുത്തുന്നത്. എന്നാൽ സ്പെയിനിലെ സ്ഥിതി വളരെ മോശമാണ്. രോഗികളെ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ വരെ സ്പെയിനിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും കൊറോണ ബാധിക്കാത്തതാണോ അതോ കാര്യങ്ങൾ മറച്ചുവെക്കുന്നതാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഈ മഹാമാരിയിൽ നിന്നും 3 രാജ്യത്തെ ജനങ്ങളെങ്കിലും രക്ഷപ്പെട്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതാണല്ലോ മനുഷ്യത്വവും. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.